എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ക്ലാസ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്രീവിയസ് ആയിട്ട് കേരള പി എസ് സി നടത്തിയ പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ് വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് പ്രീവിയസ് ചോദ്യങ്ങൾ മാക്സിമം പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ മുന്നിലേക്ക് പരിചയപ്പെടുത്തി തുടങ്ങുന്നത് ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെടുത്തുന്ന ചോദ്യം എന്ന് പറയുന്നത് ചൂടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ തിരിച്ചറിയുക എന്നതാണ് ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊടുങ്ങല്ലൂരിൽ ജനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായ അല്ലമീൻ ദിനപത്രത്തിന്റെ സ്ഥാപകനും എഡിറ്ററും എന്നിങ്ങനെയാണ് തന്നിരിക്കുന്ന സൂചന ഇതിൽ അവസാനത്തെ ആ ഒരു സൂചന വായിക്കും തന്നെ നമുക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും കാരണം പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യം തന്നെയാണ് അല്ലമീൻ എന്ന ദിനപത്രത്തിന്റെ സ്ഥാപകൻ ആരെന്ന് ഇവിടെ നമ്മൾ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ കൊടുങ്ങല്ലൂരിനടുത്തുള്ള കറുകപ്പാടത്താണ് അദ്ദേഹം ജനിക്കുന്നത് തൃശൂർ ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടി ഫോർവേഡ് ബ്ലോക്ക് എന്നതൊക്കെ പി എസ് സി എപ്പോഴും ചോദിക്കുന്നതാണ് അൽ എന്ന ദിനപത്രത്തിന്റെ സ്ഥാപനം ആരെന്ന് ചോദിച്ചാലും ഉത്തരമായിട്ട് വരേണ്ടത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണെന്ന കാര്യം ഓർത്തിരിക്കുകയാണ് അടുത്ത ചോദ്യം പി എസ് ആയിട്ട് പണ്ട് മുതലേ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡെൽഹൗസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് എന്നാണ് ഇവിടെ രണ്ടാമത്തെ ചോദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അവതിനെയാണ് ഡെൽഹൗസി ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡെൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് അവതാണ് ഈ ഒരു ചോദ്യം വേറെ രീതിയിലും പരീക്ഷയ്ക്ക് ചോദിക്കും ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് അവതിനെ വിശേഷിപ്പിച്ചതാരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഡെൽ ആണെന്ന രീതിയിലും ഈ ഒരു ചോദ്യം കാണേണ്ടതാണ് ചിവിടെ കൊടുത്തിട്ടുള്ളവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ലാഹോ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ചോദ്യം ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയി എന്നത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പൂർണ്ണ സ്വരാജ് ആണ് കോൺഗ്രസിന് ലക്ഷ്യമെന്ന് പ്രഖ്യാപിക്കുന്നതും ഈ ഒരു സമ്മേളനത്തിലാണ് അതും ശരിയാണ് നിസഹകരണ സമരം ആരംഭിക്കുക എന്ന് പറയുന്നത് തെറ്റാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ദിനമായി സ്വാതന്ത്ര്യദിനമായി ആഘോഷിക്കണമെന്ന് പറയുന്നതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ രാഹോ സമയങ്ങളുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബന്ധപ്പെടാത്ത എന്നാണ് നൽകിയിരിക്കുന്നത് മൂന്ന് മാത്രമാണ് ഓപ്ഷൻസ് എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരേണ്ടത് നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ താഴെ പറയുന്ന വെയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണെന്നാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ചോദ്യം ശരിക്കും വരേണ്ടിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ് എന്നാണ് ശരിക്കും ഈ ഒരു ചോദ്യം ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മുടെ ഉത്തരം പക്ഷേ ഫൈനൽ ആൻസർ ആൻസിക്കൊടുത്തിരിക്കുന്നത് വാഗൺ ട്രാജഡി എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് നമുക്കറിയാം വാഗൺ ട്രാജഡി എന്ന് പറയുന്നത് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു കുപ്രസിദ്ധ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് നവംബർ പത്താം തീയതിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പോൾ അതിന്റെ നൂറ് വർഷം അതാണ് രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ് എന്ന് ചോദിക്കേണ്ടതാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് വാഗം ട്രാജഡി ആണ് എന്നാൽ വരാൻ പോകുന്ന നമ്മുടെ പരീക്ഷയിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി എഴുതാൻ പോകുന്ന നമ്മുടെ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതിനുള്ളിൽ മറഞ്ഞു കിടക്കുന്നുണ്ട് അത് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് താഴെ പറയുന്നതിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണെന്ന് എൽ ഡി സിക്ക് ചോദിക്കാം അത് വൈക്കം സത്യാഗ്രഹമാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവ മാർച്ച് മാസം മുപ്പതാം തീയതി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ നീണ്ടു നിന്നതാണ് വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമായിരുന്നു എന്നതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തി മൂന്ന് വരെ നീണ്ടു നിന്ന വൈക്കം സത്യാഗ്രഹം എത്ര ദിവസമായിരുന്നു അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് എന്ന കാര്യം ഓർക്കുക അപ്പോൾ ചോദ്യമായിട്ട് വരാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തുടങ്ങി നൂറ് വർഷം തികയുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് അപ്പോൾ അതാണ് ഏതാണ് വൈക്കം സത്യാഗ്രഹമാണ് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം മുമ്പ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയ ഒരു പത്രമാണ് അല്ലമീൻ എന്ന് പറയുന്ന പത്രം അല്ലമീൻ എന്ന് പറയുന്ന പത്രം ആരംഭിക്കുന്നത് ഏത് വർഷമാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് അല്ലമീൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് മലബാറിലെ മുസ്ലിം ജനങ്ങളിൽ ദേശീയതയുടെ ആത്മാവ് പ്രചരിപ്പിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആരംഭിച്ച പത്രമാണ് അല്ലമീൻ എന്ന് പറയുന്ന പത്രം ഞാൻ ആ വർഷം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് അപ്പോൾ അവിടെ പരീക്ഷയ്ക്ക് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് ശതാബ്ദി ആഘോഷിക്കുന്ന ദിനപത്രം ഏത് എന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അല്ലമീൻ ആണ് അതും നമുക്ക് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അതും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഇനി അടുത്ത ചോദ്യം നോക്കാം താഴെ പറയുന്ന ജോഡികൾ പരിഗണിക്കുക എന്നതാണ് കുടിയരശ് ഇ വി രാമസ്വാമി നായിക്കർ വിവേകവർദ്ധിനി വീരേശലിംഗം ഗുലാങ്കിരി ജ്യോതിറാവ് ഫൂലെ സമ്പാദ് കൗമുദി ശ്രീനാരായണ ഗുരു അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഇത് ശരിയാണ് കുടിയരശ് ഇ വി രാമസ്വാമി നായ്ക്കറുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ വിവേകവർദ്ധിനി വീരേശലിംഗവുമായി ബന്ധപ്പെട്ടതാണ് ഗുലാഗിരി ജ്യോതിറാവു ഫുലെ എന്നാണ് നൽകിയത് അതും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതാണ് ജോഡിയാണ് എന്നാൽ സമ്പദ് കൗമതി നമ്മൾ പഠിക്കുന്നതാണ് പണ്ട് മുതലെ പി ചോദിക്കുന്നതാണ് അത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടതല്ല മറിച്ച് അത് രാജാറാം മോഹൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് രാജാറാം മോഹൻ റോയിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇവിടെ നൽകിയിരിക്കുന്ന സമ്പദ് കൗമതി അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്നാണ് ശരിയായിട്ടുള്ള ജോഡി ഇതിൽ ശരിയായ ജോഡിയാണ് കണ്ടുപിടിക്കേണ്ടത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം താഴെ കൊടുത്തിട്ടുള്ളവയെ കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക എന്നതാണ് നമുക്ക് ഇവിടെ നൽകിയിരിക്കുന്ന അടുത്ത ചോദ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ലോക വിപ്ലവങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് ഇതിൽ നമുക്കറിയാം ആദ്യമായിട്ട് നടന്നിരിക്കുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം നമ്മൾ പഠിക്കും ആയിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് ആ ഒരു കാലഘട്ടത്തിലാണ് തുടർന്ന് വരുന്നത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് നമുക്കറിയാം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നിരിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിനാണ് നമുക്കെല്ലാവർക്കും അറിയാം ബോസ്റ്റൺ ടീ പാർട്ടി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വെച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ഓർത്തിരിക്കുക വടക്കേ അമേരിക്കയിലെ ബ്രിട്ടന്റെ പതിമൂന്ന് കോളനികൾ മാതൃരാജ്യമായ ബ്രിട്ടനെതിരെ നടത്തിയ സ്വാതന്ത്ര്യ സമരമാണ് നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടതാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ് സമ്മേളനങ്ങൾ എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട ഒരു ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്ന് നമുക്ക് അറിയാം പാരീസ് ഉടമ്പടി എന്ന് ഓർത്തിരിക്കണം ബ്രിട്ടൻ അമേരിക്കയുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് ഒപ്പിട്ട ഒരു ഉടമ്പടിയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്നിലെ പാരീസ് ഉടമ്പടി അതേപോലെ തന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിണിത ഫലമാണ് അമേരിക്കയിൽ ഒരു എഴുതപ്പെട്ട ഭരണഘടന രൂപം കൊണ്ടത് എന്നത് അത് എന്നാണെന്ന് ചോദിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പതിലാണ് അത് നിലവിൽ വരുന്നത് ജെയിംസ് മാഡിസൺ ആണ് ഇത് തയ്യാറാക്കിയതൊക്കെ പി എസ് സി പരീക്ഷയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് അമേരിക്കൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ മുദ്രവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രവാക്യവും ഇത് ആരാണ് ഈ ഒരു മുദ്രാവാക്യത്തിൻ്റെ സൃഷ്ടാവ് എന്ന് ചോദിച്ചാൽ ജെയിംസ് ഓട്ടീസ് ആണ് എന്നതും നമ്മൾ പി എസ് സിയിൽ എപ്പോഴും ചോദിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ഈ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒൻപത് ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് വരുന്നത് അതായത് രണ്ടാമത് നടന്നിരിക്കുന്നത് ഈയൊരു ചോദ്യത്തിൽ അമേരിക്കൻ സ്വാതന്ത്ര്യസമരമാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടാമത് വരേണ്ടത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അപ്പോൾ രണ്ട് ഒന്നാമത് വരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഡി എന്ന് പറയുന്ന ഓപ്ഷനും എ എന്ന് പറയുന്ന ഓപ്ഷനും കളയാൻ പറ്റും പിന്നെ അവശേഷിക്കുന്ന ബിയും സിയുമാണ് അതിനുശേഷം നാലാണ് വരേണ്ടത് അങ്ങനെയാണെങ്കിൽ നോക്കുമ്പോൾ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ ഉത്തരമായിട്ട് വരിക തുടർന്ന് വരുന്നത് ഫ്രഞ്ച് വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് കാലഘട്ടമാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത് അതായത് അമേരിക്കയിൽ ഭരണഘടനാ രൂപം നൽകിയ ആ ഒരു വർഷമാണ് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട് വരേണ്ടത് ഇനി റഷ്യൻ വിപ്ലവം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വർഷമാണ് ഓർത്തിരിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വർഷം റഷ്യൻ വിപ്ലവമായി ബന്ധപ്പെട്ടതാണ് ഈ ഫെബ്രുവരി വിപ്ലവം അതുപോലെ തന്നെ ഒക്ടോബർ വിപ്ലവം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിക്കും റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇനി നമ്മൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ സി ആണ് ആദ്യം നടക്കുന്നത് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം അതിനുശേഷം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവം അതിനുശേഷമാണ് റഷ്യൻ വിപ്ലവം നടക്കുന്നത് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം വീണ്ടും പരീക്ഷയിലൊക്കെ എപ്പോഴും ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള മൂഗാ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഇത് പണ്ട് മുതലേ പി എസ് സി ചോദിക്കുന്നതാണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം ആസാം എന്നാണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി ഒടി അടുത്ത ചോദ്യം ജി പി എസ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞത് എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് വേൾഡ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഇതേപോലെ തന്നെയാണ് ചോദിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത് പഠിച്ചു വെക്കുക ഇവിടെ ഈ ഒരു ചോദ്യത്തിന്റെ എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നാല് ഉപഗ്രഹം എന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ നമ്മുടെ ചോദ്യം ജി ഉപയോഗിച്ച് ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് നാല് ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആണ് ചുരുങ്ങിയത് ആവശ്യമായിട്ട് വരേണ്ടതെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക ഇനി ഒഡീഷയിലെ കോരാപ്പുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദി ഏത് നദിയുടെ പോഷക നദിയാണ് എന്നതാണ് നമ്മുടെ ചോദ്യമായിട്ട് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ഒഡീഷയുടെ ദുഃഖം ദുഃഖമെന്നറിയപ്പെടുന്ന നദിയായിട്ടുള്ള മഹാനദിയുടെ പോഷക നദിയാണ് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ടെൽ എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ ഛത്തീസ്ഗഡിലെ റായ്പൂർ ജില്ലയിലെ സിഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അമർഖണ്ഡ് കൊടുമുടിയിൽ ഉൾപ്പെടുന്ന സിഹാവ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ് ഈ പറയുന്ന മഹാനദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം നമുക്കറിയാവുന്നതാണ് ആ നദിയുടെ നീളം എണ്ണൂറ്റി അമ്പത്തേഴ് കിലോമീറ്ററോളം വരുന്നു ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു ആ ഒരു നദിയുടെ പോഷക നദിയാണ് ഇവിടെ നൽകിയിരിക്കുന്ന ടെൽ നദി അപ്പോൾ ഇവിടെ നോക്കുക ഒഡീഷയിലെ കോരാപ്പുട്ട് ജില്ലയിൽ നിന്നാണ് ടെൽ നദി ഉത്ഭവിക്കുന്നത് എന്ന കാര്യം ഓർക്കുക ഇതുപോലെ തന്നെ ഷിയോനാഥ് എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണെന്ന് പരിഷ്ഠിക്കുന്നത് ഈ ചോദിക്കുന്നതാണ് അതും മഹാനദിയുടെ പോഷക നദിയാണ് ഇബ് എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാലും മഹാനദിയുടെ പോഷക നദിയാണ് ഓങ് എന്ന് പറയുന്നത് ഏത് നദിയുടെ പോഷക നദിയാണെന്ന് ചോദിച്ചാൽ അതും ഏതാണ് ഈ പറയുന്ന മഹാനദി എന്ന് പറയുന്ന നദിയുടെ പോഷക നദിയാണ് എന്ന് കാര്യം അപ്പോൾ ഇവിടെ നദികൾ എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ എസ് സി ആർ ടെസ്റ്റൂൽ കൃത്യമായിട്ട് ഒരു കോളത്തിനുള്ളിൽ നദികൾ ഉത്ഭവം പ്രധാന പോഷക നദികളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാണ് ചോദ്യം ഡയറക്റ്റ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു കോളം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പിക്കാൻ പറ്റും അപ്പൊ ഇവിടെ നമ്മളെ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ചുവടെ കൊടുത്തിരിക്കുന്നവൻ റാബി വിളയായിട്ട് മാത്രം കൃഷി ചെയ്യുന്നത് ഏത് എന്ന് അടുത്ത ചോദ്യം നമ്മൾ റാബി വിളകൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഒരു കോഡ് പഠിച്ചു വെക്കാറുണ്ട് ആ ഒരു കോഡ് എന്ന് പറയുന്നത് കടുപുക പയർ ഗോ ബാക്ക് എന്നാണ് കടുപുക പയർ ഗോ ബാക്ക് എന്നതാണ് നമ്മുടെ കോഡ് ഇതില് കടു കടു എന്ന് പറയുമ്പോൾ കടുകാണ് പുക എന്ന് പറയുമ്പോൾ പുകയിലിയാണ് പയർ എന്ന് പറയുമ്പോൾ പയർ ആണ് ഗോ ഗോതമ്പ് ബാക്കിലെ ആണ് വരുന്നത് അപ്പോൾ ഇവിടെ നോക്കുക ഞാൻ ഈ പറഞ്ഞതില് നമ്മുടെ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ബാർലിയും പയറ് വർഗ്ഗവും പെടുന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ കടുപുക പയർ ഗോ ബാക്ക് എന്ന് പറയുന്ന ഈ ഒരു കോഡ് ഓർത്തിരിക്കുക അതിനുശേഷം സെയ് വിളകൾ ഓർത്തിരിക്കുക അതായത് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുന്നത് സെയ്തിലാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ റാബി വിളകൾ ഓൾറെഡി ഈ കോഡിലൂടെ പഠിച്ചു ഒപ്പം പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും സെയ്തിലും ഉൾപ്പെടുന്നു ഇനി ഇത് രണ്ടിലും ഉൾപ്പെടാത്ത പച്ചക്കറികളോ അതായത് ഈ പറയുന്ന വിളകൾ വന്നു കഴിഞ്ഞാൽ അതേതിലേക്ക് പോകും ഗാരിഫിലേക്ക് പോകും അതായത് നെല്ല് ചോളം പരുത്തി തിനവിളകള് ചണം കരിമ്പ് നിലക്കടല തുടങ്ങിയവയ്ക്ക് എന്തിനാണ് ഗാരിഫ് ഇനങ്ങളാണ് നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല തുടങ്ങിയവ എന്നാണ് ഗാരിഫ് ഇനത്തിൽ പെടുന്നതാണ് എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി ഒരു ചോദ്യവുമായി ബന്ധപ്പെട്ട് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു കോളത്തിനുള്ളിൽ കൃത്യമായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കാർഷിക കാലങ്ങൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വളരെ വേഗത്തിൽ ഒന്ന് പറഞ്ഞു പോകാം കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാർഷിക കാലം എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ആണ് അതിനുശേഷം രണ്ടാമത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് റാബിയാണ് അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ആദ്യം കെ ആണ് അതിന് ശേഷം ആറാണല്ലോ വരുന്നത് ആ ഒരു ഓർഡറിൽ തന്നെ ഓർത്ത് വെച്ചാൽ മതി പിന്നെ അടുത്ത് വരേണ്ടത് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് സയ്യിദ് എന്ന് പറയുന്ന ആ ഒരു കാർഷിക കാലമാണ് ഇസഡ് അപ്പോൾ ആ ഒരു ഓർഡറിൽ തന്നെ നമ്മൾ ഓർത്തിരിക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് പി എസ് സി ചോദിക്കും ഈ പറയുന്ന ഗാരിഫ് ഇനം അതിൻ്റെ ആ വിത്ത് നമ്മൾ വിതയ്ക്കുന്ന ആ ഒരു സമയം എന്ന് പറയുന്നത് ജൂൺ മാസത്തിലാണ് ഏത് സമയത്താണ് ജൂൺ മാസത്തിലാണ് അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും മൺസൂണിൻ്റെ ആരംഭത്തിലാണ് എന്താണ് മൺസൂണിൻ്റെ ആരംഭത്തിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഈ പറയുന്ന പോയിന്റ് എസ് ഒരു ആട്ടിയിൽ ഒരു കോളത്തിലുള്ളതാണ് അവിടെ നിന്നാണ് ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ഗാരിഫ് എന്ന് പറയുന്ന ആ ഒരു വിള അത് എപ്പോഴാണ് ആരംഭിക്കുന്നത് അതിന്റെ വിത്ത് ഇറക്കുന്നത് ജൂൺ മാസത്തിലാണ് അല്ലെങ്കിൽ നമ്മൾ പറയും മൺസൂണിന്റെ ആരംഭത്തിലാണ് അങ്ങനെ ജൂൺ മുതൽ നവംബർ വരെ ആ ഒരു ആറ് മാസം അതായത് മൺസൂണിൻ്റെ അവസാനം മൺസൂണിൻ്റെ അവസാനമാകുമ്പോൾ എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന ഗാരിഫ് വിളകൾ എന്ത് ചെയ്യും വിളവെടുക്കും അപ്പോൾ ഇവിടെ വിത്ത് ഇറക്കുന്നത് മൺസൂണിൻ്റെ ആരംഭത്തിലും വിളവെടുക്കുന്നത് മൺസൂണിൻ്റെ അവസാനത്തിലുമാണ് എന്നതാണ് ഇവിടെ ഓർത്തിരിക്കേണ്ടത് അത് ഏത് വിളയാണ് ഈ പറയുന്ന ഗാരിഫ് വിളയാണ് അപ്പോൾ ഗാരിഫ് വിള എപ്പോഴാണ് വിത്ത് വിതയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ ജൂൺ മാസത്തിലാണ് അതായത് മൺസൂണിന്റെ ആരംഭത്തിലാണ് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം മൺസൂണിന്റെ ആരംഭത്തിൽ വിത്ത് ഇറക്കുകയും മൺസൂണിന്റെ അവസാന മൺസൂണിന്റെ അവസാനത്തിൽ വിളവെടുക്കുകയും ചെയ്യുന്ന കാർഷിക വിള ഏതെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗാരീഫാണ് അല്ലെങ്കിൽ അതിന്റെ എക്സാമ്പിൾ തന്നിട്ട് തന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗാരീഫ് ഇനത്തിൽപ്പെടുന്ന വിളകളാണ് അവിടെ ഉദാ ഉത്തരമായിട്ട് വരേണ്ടതെന്ന് കാര്യം ഓർത്തിരിക്കുക അല്ലെങ്കിൽ ചോദിക്കാം ജൂൺ മാസത്തിൽ വിള വിത്തിറക്കിയിട്ട് നവംബർ മാസത്തിൽ വിളവെടുക്കുന്ന എന്താണ് ഈ ഈ പറയുന്ന കാർഷിക വിള ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗാരിഫാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് ഈ പറയുന്ന റാബിയിലേക്ക് വരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ അവസാനിച്ചത് നവംബർ ആണ് അപ്പോൾ അവിടെ നമ്മൾ തുടങ്ങേണ്ട ഒരു നവംബറിന്റെ ഒരു മദ്യം നിങ്ങൾ നവംബർ എന്ന് ഓർത്തിരിക്കുക അത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നവംബർ കഴിഞ്ഞാൽ ഡിസംബർ ഒരു ശൈത്യകാലമാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റും എന്താണ് ശൈത്യകാലത്ത് ആരംഭിക്കും അതായത് ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ എന്തു ചെയ്യും വിത്ത് ഇറക്കും അതിനുശേഷം മാർച്ച് മാസം അതായത് വേനലിന്റെ ആരംഭത്തിൽ എന്തു ചെയ്യും അതിന്റെ വിത്ത് എന്ത് ചെയ്യും ഇറക്കിയത് എപ്പോഴാണ് ശൈത്യകാലത്തിൽ വേനലിൻ്റെ ആരംഭത്തിൽ എന്താണ് അതിന്റെ വിളവെടുക്കും അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം എന്താണ് നവംബറിലെ വിത്ത് ഇറക്കിയിട്ട് മാർച്ച് മാസത്തിൽ എന്തു ചെയ്യും വിളവെടുക്കുന്ന ഈ പറയുന്ന വിള ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഏതാണ് നമ്മുടെ റാബിയാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഈ നവംബർ ടു മാർച്ച് ആണെന്ന് ഓർത്തിരിക്കാൻ സിമ്പിളാണ് നവംബർ ഓൾറെഡി തൊട്ട് മുമ്പ് അവസാനിച്ചു ജസ്റ്റ് ഒരു വര വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും മാർച്ചും കിട്ടും അപ്പോൾ ഇവിടെ എന്താണ് ശൈത്യകാലത്തിൽ ആരംഭിക്കുന്നു വിത്തിറക്കാൻ അത് വിളവെടുക്കുന്നത് വേനൽക്കാലത്താണ് അതായത് പരീക്ഷയ്ക്ക് അങ്ങനെയും ചോദിക്കാം ശൈത്യകാലത്തിൽ വിത്തിറക്കിയിട്ട് വേനൽക്കാലത്ത് വിളവെടുക്കുന്ന വിളകൾ ഏതാണെന്ന് വെച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് റാബി വിളകളാണ് അതിനുശേഷം ഇവിടെ നമ്മുടെ ഈ വേനലിൻ്റെ ആരംഭത്തിൽ അതായത് ഈ മാർച്ച് മാസത്തില് സെയ്ദ് എന്ത് ചെയ്യുന്നു അവിടെ വിത്ത് ഇറക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാം വേനലിൻ്റെ ആരംഭമാണ് അതേപോലെ തന്നെ ജൂൺ മാസത്തിൽ അതായത് മൺസൂണിൻ്റെ ആരംഭത്തില് എന്ത് ചെയ്യും അതിൻ്റെ വിളവെടുക്കുകയും ചെയ്യും അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗാരിഫ് റാബി സെയ്ത് ഇത് ഇതേപോലെ ചോദ്യം വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ അതിൽ നമ്മൾ റാബി പഠിക്കാൻ കടുപുക പയറ് ഗോ ബാക്ക് അതായത് കടുക് പുകയില പയർ വർഗ് വർഗ്ഗങ്ങൾ ഗോതമ്പ് ബാർലി ഇതൊക്കെ വരുന്നത് നമ്മുടെ റാബിയിലാണ് അതോടൊപ്പം തന്നെ പഴം അതുപോലെ തന്നെ പച്ചക്കറികൾ അതെല്ലാം സെയ്തിൽ വരും അപ്പം ഇതിൽ രണ്ടിലും പെടാത്ത ഏതിലേക്ക് കൊടുക്കുക ഗാരിഫില് കൊടുക്കുക നെല്ല് ചോളം പരുത്തി തിനവിളകൾ ചണം കരിമ്പ് നിലക്കടല ഒക്കെ ഏതിൽ വരും നമ്മുടെ ഗാരിഫിലും വരും അപ്പം ഇവിടെ പറഞ്ഞ എല്ലാ പോയിന്റുകളും വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ആയിട്ട് പലതവണ ഈ ഒരു കോളത്തിനുള്ളിൽ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു കോളത്തിനുള്ളിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യയിൽ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വല്ല ഓപ്ഷൻ ബി ആണ് പശ്ചിമഘട്ടം എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരില്ല പതിനൊന്നാമത്തെ ചോദ്യം ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരിക തിപ്പായ്മു ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമാണ് എന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇതും പി എസ് സി പരീക്ഷയിൽ കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ട് ഇനിയും നമ്മുടെ എൽ ഡി സി പരീക്ഷയിലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന ഒരു ഡാമാണ് തിപ്പായിമുഖ് എന്ന് പറയുന്ന ഈ ഒരു ഡാം എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ് മണിപ്പൂരിലെ ഏത് നദിയിലാണ് എന്ന് ചോദിച്ചാൽ ബരാക്ക് എന്ന് പറയുന്ന നദിയിലാണെന്ന കാര്യം കൂടി ഓർക്കുക അപ്പോൾ തിപ്പായിമുഖ് എന്ന് പറയുന്ന ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഏത് നദിയിലാണ് മണിപ്പൂരിലെ ബരാക് എന്ന് പറയുന്ന നദിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത് ആദ്യമായിട്ട് കമ്മീഷൻ ചെയ്യുന്നത് വരസിലോല മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഡാമാണ് ഇത് ഇതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യയെ മാത്രമല്ല ബംഗ്ലാദേശിനെയും ബാധിക്കും എന്നതിനാലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ തമ്മിലിപ്പോൾ തർക്കമിരിക്കുന്നത് അപ്പോൾ ഇവിടെ തിപ്പായ്മുഖ് ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിലാണെന്ന് വെച്ചാൽ ഇന്ത്യയും അതുപോലെ തന്നെ ബംഗ്ലാദേശും തമ്മിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണറാണ് എപ്പോഴും ബി എസ് റിപ്പീറ്റായിട്ട് മെ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം തന്നെയാണ് ഇവിടെ ശക്തികാന്ത ദാസ് എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത താഴെ പറയുന്നവയിൽ നബാഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയായത് പി എസ് സി റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന എക്കണോമിക്സ് എന്ന് പറയുന്ന മേഖലയിൽ ബാങ്കിങ് എന്ന് പറയുന്ന മേഖലയിൽ ആർ ബി ഐ അതുപോലെ തന്നെ നബാഡ് ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരും അത് ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചാൽ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും അത് നമ്മുടെ എപ്പോഴും ഈ എസ് സി ആർ ട്രസ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത് ഇവിടെ നോക്കുക പി ശിവരാമൻ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാഡ് രൂപീകരിക്കപ്പെട്ടത് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് എപ്പോഴും പി എസ് സി പരീക്ഷയിൽ പണ്ട് മുതലേ ചോദിക്കുന്നതാണ് നബാഡിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കമ്മിറ്റി അപ്പോൾ ഏതാണ് ബി ശിവരാമൻ കമ്മിറ്റിയാണ് കൃഷിക്കും ഗ്രാമവ്യവസ്ഥനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് ആണ് എന്ന് പറയുന്നത് നബാർഡ് അത് ശരിയാണ് അതും പി എസ് സി സിംഗിളായിട്ട് ഇപ്പോഴും പി എസ് സി ചോദിക്കുന്നതാണ് മെയിൻ എക്സാമിൽ ചോദിക്കുന്നതാണ് കൃഷിക്കും ഗ്രാമവ്യവസ്ഥത്തിനുമായുള്ള ഭാരതത്തിലെ ദേശീയ ബാങ്ക് ഏതെന്ന് വെച്ചാൽ നബാർഡ് ആണ് നബാഡിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് വെച്ചാൽ മുംബൈ ആണ് ഇവിടെ മൂന്നും ശരിയാണ് ഒന്ന് രണ്ടും മൂന്നും എന്നാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പതിനാലാമത്തെ ചോദ്യം ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് കേരള സംസ്ഥാന കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതി ഏതാണെന്നാണ് അപ്പോൾ ഇത് കറൽ അഫേഴ്സുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും നമ്മുടെ എൽ ഡി സി പരീക്ഷകൾ റിപ്പീറ്റായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നോട്ട് ചെയ്തു വെച്ചേക്കുക ഉജ്ജീവനം പദ്ധതി എന്നതാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരിക സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ സഹായിക്കാനുള്ള കുടുംബശ്രീയുടെ ഒരു ആണ് ഉജ്ജീവനം എന്ന് പറയുന്നത് അപ്പോൾ ഉജ്ജീവനം എന്ന് പറയുന്നത് ആരുടെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് സംസ്ഥാനത്തെ അതിദാരിദ്ര്യ കുടുംബങ്ങളെ സഹായിക്കാനുള്ള കുടുംബശ്രീയുടെ ഒരു ആണ് ഈ ഒരു നടക്കുന്നത് നൂറ് ദിവസമാണ് എത്ര ദിവസമാണ് നൂറ് ദിവസമാണ് അത് എന്ന് മുതൽ എന്നുവരെയാണ് എന്നത് ഒന്ന് അറിഞ്ഞു വെക്കണം കാരണം അത് പരീക്ഷിക്കുവാണെങ്കിൽ ചോദിക്കാം ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചെങ്കിൽ അത് എന്നു മുതൽ വരെയാണ് എന്ന് ചോദിക്കാം അവിടെ ഓർത്തിരിക്കേണ്ടത് ഒക്ടോബർ ഇരുപത്തി അഞ്ച് മുതൽ യു എൻ ദിനം കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്നാം തീയതി വരെയാണ് ഈ നൂറ് ദിവസം എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഓർത്തിരിക്കുക ഈ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് വരെ നൂറ് ദിവസങ്ങളായിട്ടാണ് ഈ ഒരു ക്യാമ്പയിൻ നടക്കുന്നത് ഈ ഒരു കുടുംബശ്രീ സംഘടിപ്പിച്ച സർവേയിലൂടെ അറുപത്തിനാലായിരത്തി ആറ് നിർദ്ധന കുടുംബങ്ങളെ കണ്ടെത്തുകയുണ്ടായി അതിൽ ഉപജീവന മാർഗം ആവശ്യമുള്ള ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾക്ക് എന്താണ് സുസ്ഥിര വരുമാനം ഉറപ്പാക്കുകയും അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നതായിരുന്നു ഈ ഒരു ക്യാമ്പയിൻ്റെ ലക്ഷ്യം അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ് നൂറ് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒന്ന് വരെയാണ് അതേപോലെ തന്നെ അറുപത്തി നാലായിരത്തി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾ അറുപത്തി നാലായിരത്തി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾ എത്രയാണ് അറുപത്തി നാലായിരത്തി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങൾ അറുപത്തി നാലായിരത്തി ഇരുപത്തി ഒൻപത് കുടുംബങ്ങൾക്കാണ് എന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചുക ഉജീവനം എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പേര് എന്ന കാര്യം പറയുക അല്ലെങ്കിൽ ഇതൊരു ക്യാമ്പയിനാണ് ആ ഒരു ക്യാമ്പയിൻ്റെ പേര് ഉജ്ജീവനം എന്നാണ് എന്താണ് ഉജ്ജീവനം എന്നാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഗോൾഡൻ റെവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ്ണ വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ അടുത്ത ചോദ്യം ഇവിടെ പതിനാറാമത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ഹോർട്ടികൾച്ചറാണ് ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പണ്ട് മുതലേ പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതും ഒരു മെയിൻ എക്സാമിൻ്റെ ചോദ്യപേപ്പറിൽ വീണ്ടും കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് പ്രതീക്ഷിക്കാം വീണ്ടും അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന മുട്ട മുട്ടയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന രജത വിപ്ലവമാണെന്ന് നമ്മൾ പണ്ട് മുതലേ പഠിക്കാറുള്ളതാണ് അപ്പോൾ മുട്ട ഉത്പാദനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് രജത വിപ്ലവമാണ് അതേപോലെ തന്നെ ഇവിടെ ബി നൽകിയിരിക്കുന്നത്

നമ്മുടെ ഈ മത്സ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നീല വിപ്ലവം എന്ന് പറയുന്നത് മത്സ്യവുമായി ബന്ധപ്പെട്ടാണ് നീല വിപ്ലവം എന്ന് പറയുന്നത് പിന്നെ ഇവിടെ പെട്രോളിയം കൊടുത്തിട്ടുണ്ട് പെട്രോളിയവുമായി ബന്ധപ്പെട്ടാണ് കറുപ്പ് വിപ്ലവം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ് പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ പി എസ് സി പരീക്ഷയിൽ ചോദിക്കും എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടതാണ് വേണമെങ്കിലും ഒന്ന് എഴുതി വെച്ചേക്കുക കാരണം അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഒരിക്കൽ കൂടി ഒരു ഓർഡറിൽ പറഞ്ഞു ഒന്നാമത് നമ്മുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഗോൾഡൻ റെവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ്ണ വിപ്ലവം ഹോർട്ടികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ തന്നെ മറ്റ് ഒന്നാണ് രജത വിപ്ലവം രജത വിപ്ലവം എന്ന് പറയുന്നത് മുട്ടയുമായി ബന്ധപ്പെട്ടതാണ് ഇനി നീലവിപ്ലവം എന്ന് പറയുന്നത് മത്സ്യവുമായി ബന്ധപ്പെട്ടതാണ് അതേപോലെ നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്ന പെട്രോളിയവുമായി ബന്ധപ്പെട്ടതാണ് കറുപ്പ് വിപ്ലവം എന്ന് പറയുന്നത് എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ടതാണ് മഞ്ഞ വിപ്ലവം എന്ന് പറയുന്നത് മാംസം ഇതുമായി ബന്ധപ്പെട്ടതാണ് ചുവപ്പ് വിപ്ലവം അപ്പൊ ആ തക്കാളിന്റെ നിറം ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി ഇനി നമ്മുടെ വളവുമായി ബന്ധപ്പെട്ടതാണ് ഗ്രേ വിപ്ലവം എന്ന് പറയാം നമുക്കറിയാം വളം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ സസ്യങ്ങളൊക്കെ വളരും വളരും എന്ന് പറഞ്ഞാൽ ഗ്രോ ആണ് അല്ലെ വളരുക അതിനെ നമ്മളൊന്ന് നിറവുമായിട്ട് സങ്കല്പിച്ച ഗ്രേ എന്ന് ഓർത്തു വെച്ചാൽ മതി അപ്പോൾ വളവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഗ്രേ വിപ്ലവം എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒന്നാണ് മഴവിൽ വിപ്ലവം പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ള ഒന്നാണ് എന്ത് മഴവിൽ വിപ്ലവം മഴവിൽ വിപ്ലവം എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉത്പാദനവുമായി ബന്ധപ്പെട്ടതാണ് ഈ പറയുന്ന മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അറിയാം ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഇവിടെ മഴവിൽ വിപ്ലവം എന്ന് പറയുന്നത് കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനമാണ് കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉൽപ്പാദനം അതുപോലെ തന്നെ കൊക്കോ തുകൽ ഇതുമായി ബന്ധപ്പെട്ട് കൊക്കോ അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടതാണ് ബ്രൗൺ വിപ്ലവം എന്ന കാര്യം ഓർത്തിരിക്കുക ബ്രൗൺ വിപ്ലവം എന്ന് പറയുന്നത് കൊക്കോ തുകൽ എന്നതുമായി ബന്ധപ്പെട്ടതാണ് മാംസ്യം അതുപോലെ തന്നെ പൗൾട്രി മാംസ്യം അതുപോലെ തന്നെ പൗൾട്രി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് നമ്മുടെ പിങ്ക് വിപ്ലവം എന്ന കാര്യം ഓർത്തിരിക്കുക പിങ്ക് വിപ്ലവം ഇനി പഴം പച്ചക്കറി തേൻ പഴം പച്ചക്കറി തേൻ എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് സ്വർണ്ണ വിപ്ലവം ഇത് നമുക്ക് ആ തേനിൻ്റെ നിറവുമായിട്ടൊന്ന് കണക്ട് ചെയ്താൽ മതി പഴം പച്ചക്കറി അതുപോലെ തന്നെ തേൻ ഇതുമായി ബന്ധപ്പെട്ടതാണ് സ്വർണ്ണ വിപ്ലവം എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് റൗണ്ട് വിപ്ലവം ഉണ്ട് റൗണ്ട് വിപ്ലവം എന്ന് പറയുന്നത് ഉരുളക്കിഴങ്ങുമായി ബന്ധപ്പെട്ടതാണ് ഉരുളക്കിഴങ്ങുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ ഏറ്റവും ആണ് സിൽവർ ഫൈബർ വിപ്ലവം നമുക്കറിയാം സിൽവർ ഫൈബർ പരുത്തി പരുത്തിയുമായി ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ ഗോൾഡൻ ഫൈബർ വിപ്ലവം ഉണ്ട് ഗോൾഡൻ ഫൈബർ നമുക്കറിയാം ചണമാണ് അപ്പോൾ ചണവുമായി ബന്ധപ്പെട്ടതാണ് ഗോൾഡൻ ഫൈബർ വിപ്ലവം അതോടെ നമ്മൾ പറഞ്ഞത് രജത വിപ്ലവം മുട്ടയുമായി ബന്ധപ്പെട്ട് വിപ്ലവം മത്സ്യവുമായി ബന്ധപ്പെട്ട് മഞ്ഞ വിപ്ലവം എണ്ണക്കുരുക്കളുമായി ബന്ധപ്പെട്ട് ചുവപ്പ് വിപ്ലവം തക്കാളി മാംസവുമായി ബന്ധപ്പെട്ട് വിപ്ലവം വളവുമായി ബന്ധപ്പെട്ട് മഴവിൽ വിപ്ലവം കാർഷിക മേഖലയിലെ മൊത്തത്തിലുള്ള ഉത്പാദനവുമായി ബന്ധപ്പെട്ട് ബ്രൗൺ വിപ്ലവം കൊക്കോ തുകലുമായി ബന്ധപ്പെട്ട് പിങ്ക് വിപ്ലവം മാംസ്യം പൗഡറിയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണ വിപ്ലവം പഴം പച്ചക്കറി തേൻ റൌണ്ട് വിപ്ലവം ഉരുളക്കിഴങ്ങ് സിൽവർ ഫൈബർ വിപ്ലവം പരുത്തി ഗോൾഡൻ ഫൈബർ വിപ്ലവം ചണം കറുപ്പ് വിപ്ലവം പെട്രോളിയം ഒപ്പം നമ്മുടെ ചോദ്യം ഗോൾഡൻ റവല്യൂഷൻ അല്ലെങ്കിൽ സുവർണ വിപ്ലവം എന്നറിയപ്പെടുന്നത് ഹോർട്ടികൾച്ചറാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നോട്ട് ചെയ്തു വെച്ചേക്കുക പരീക്ഷയ്ക്ക് വീണ്ടും ചോദിക്കാം ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന രാജ്യം ഏതാണെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ ഉത്തരമായിട്ട് വരേണ്ട ഓപ്ഷൻ സി ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഇന്ത്യ ആണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങൾ ഒന്നാമത് വരുന്ന രാജസ്ഥാനാണ് രണ്ടാമത് വരുന്നത് ഉത്തർപ്രദേശാണ് മൂന്നാമത് വരുന്ന മധ്യപ്രദേശാണ് നാലാമത് വരുന്ന ഗുജറാത്ത് അഞ്ചാമത് വരുന്നത് ആന്ധ്രപ്രദേശ് അപ്പോൾ തെക്കേന്ത്യയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എവിടെയാണ് ആന്ധ്രപ്രദേശാണ് അതുപോലെ തന്നെ ഇന്ത്യയുടെ പാൽത്തൊട്ടി എന്നറിയപ്പെടുന്ന ഹരിയാനയാണ് ആ ഹരിയാനയിലെ കർണൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ട് വരാറുള്ള ഒന്നാണ് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എവിടെയാണെന്ന് വെച്ചാൽ അത് നമ്മുടെ ഗുജറാത്തിലെ നമ്മുടെ ആന്ദ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഇനി ക്ഷീരോൽപാദനത്തിൽ പുരോഗതി കൈവരിക്കുന്നതിനായിട്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയൊരു പദ്ധതിയുണ്ട് അത് ഓപ്പറേഷൻ ഫ്ലഡ് ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ ഒക്കെ പി എസ് സി റിപ്പീറ്റായി ചോദിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയുടെ പാൽത്തൊട്ടി ഹരിയാന ഹരിയാനയിലെ കർണാൽ എന്ന് പറയുന്ന സ്ഥലം അവിടെ നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുമ്പോൾ ഗുജറാത്തിലെ ആനന്ദിലാണ് ഡെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് വരുന്നത് നമുക്കറിയാം അമൂല് എന്ന് പറയുന്ന ആ ഒരു ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് അപ്പോൾ കടന്നു വരണം അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉത്പാദിപ്പിക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ ഒന്നാമത് വരുന്നത് നമ്മുടെ രാജസ്ഥാനാണ് തുടർന്ന് വരുന്നത് ഉത്തർപ്രദേശാണ് പിന്നെ മധ്യപ്രദേശ് ഗുജറാത്ത് ആന്ധ്രപ്രദേശ് അപ്പോൾ ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആന്ധ്രപ്രദേശ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്ത്യയാണെന്ന കാര്യം പ്രത്യേകം ചെയ്യുക ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ആര് എന്നാണ് നമ്മുടെ ചോദ്യം പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാറുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് സി മഹൽ നോവിസ് ആണെങ്കിൽ ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്ന് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരിയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് പ്ലാൻ എക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രശ്നമായിട്ടുള്ള ഗ്രന്ഥത്തിന്റെ കർത്താവായ നമ്മുടെ എം വിശ്വേശ്വരിയാണ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്ന് വിളിക്കുന്നത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഇന്ത്യൻ പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന എം വിശ്വേശ്വരിയാണെങ്കിൽ നമ്മുടെ പി സി മഹലൻ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഇവിടെ കെ എൻ രാജും പി എസ് റിപ്പീറ്റായി ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കിയ മലയാളി അല്ലെങ്കിൽ ആർക്കിടെക്ട് ആരെന്നൊക്കെ ചോദിച്ചാൽ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് കെ എൻ രാജാണെന്ന കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ ഇത് മൂന്നുള്ള വളരെ ആണ് അപ്പോൾ ഇവിടെ എം വിശേഷിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് അപ്പോൾ ആരുടെ ജന്മദിനമാണ് എഞ്ചിനീയേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്ന് വെച്ചാൽ ഇന്ത്യൻ എഞ്ചിനീയറിംഗിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന എം വിശേശ്വരിയുടെ ജന്മദിനമാണ് ഇനി ധനബില്ലിനെ സംബന്ധിച്ചുള്ള ഇന്ത്യൻ ഭരണഘടന അനുഷേധം എന്നാണ് നമ്മുടെ ചോദ്യം നമ്മുടെ എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് നൂറ്റിപ്പത്താണ് ആർട്ടിക്കിൾ നൂറ്റിപ്പത്താണ് പക്ഷേ ഇവിടെ നമ്മൾ ഉത്തരം നൂറ്റി ഒൻപതാണ് നല്ലൊരു ചോദ്യമാണ് അപ്പോൾ പി എസ് സി വ്യത്യസ്തമായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് അപ്പോൾ നൂറ്റി ഒൻപതും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ധന ബില്ലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പം നൂറ്റിപ്പത്തും നൂറ്റി ഒമ്പതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടിരിക്കാം മണി ബില്ലിൻ്റെ പ്രത്യേക നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് നൂറ്റി ഒൻപത് എന്ന് പറയാം മണി നടപടിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് നൂറ്റി ഒൻപത് എന്ന് പറയുന്നത് പക്ഷെ നൂറ്റിപ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആ നൂറ്റിപ്പത്തിൽ ഏഴ് വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് നൂറ്റിപ്പത്തിൽ എന്താണ് ഏഴ് വിഷയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഒരു വിഷയമോ അല്ലെങ്കിൽ ഒന്നിലധികം വിഷയങ്ങളോ മാത്രമാണ് ഒരു ബില്ലില് പ്രതിപാദിക്കുന്നെങ്കിൽ അത്തരം ബില്ലിനെയാണ് ലോകസഭയിലെ സ്പീക്കർ എന്തായിട്ട് പറയുന്നത് മണി ബില്ലായിട്ട് തിരഞ്ഞെടുക്കുക അപ്പൊ സ്പീക്കർ സ്പീക്കറാണ് തീരുമാനിക്കുക ഈ ഒരു ബില്ല് മണി ബില്ലാണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് തീരുമാനിക്കുക അപ്പൊ ഈ പറയുന്ന ബില്ലുകൾ നമുക്ക് ലോകസഭയിലും രാജ്യസഭയിലും നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും എന്ന് നമുക്കറിയാം പക്ഷേ മണി ബില്ല് അവതരിപ്പിക്കുന്നത് എവിടെ മാത്രമാണ് ഈ പറയുന്ന ലോകസഭയിലാണ് എന്ന കാര്യം ഓർത്തിരിക്കുക അതിനുശേഷം ലോകസഭ അവിടെ പാസ്സാക്കുന്നു അതിനുശേഷം രാജ്യസഭയിലേക്ക് അത് അയക്കുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് ഈ പറയുന്ന നൂറ്റി ഒൻപത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് അത് കൃത്യമായിട്ട് പറഞ്ഞത് മണി ബിൽ എന്താണ് എന്ന് തീരുമാനിക്കുന്നത് നൂറ്റി പത്ത് എന്ന് പറയുന്ന ആർട്ടിക്കളാണ് അപ്പോൾ ആയിട്ട് ചോദിക്കുക മണി ബില്ലിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിഷേധം അതേ സമയത്ത് മണി ബില്ലിൻ്റെ പ്രത്യേക നടപടിക്രമങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുഷേദം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് അനുച്ഛേദം നൂറ്റി ആണ് അതിൽ അനുച്ഛേദം നൂറ്റി ഒൻപതിൽ നൂറ്റി ഒൻപതിൽ അനുച്ഛേദം നൂറ്റി ഒൻപതിൽ ഒന്ന് എന്ന് പറയുന്ന സബ്ക്ലോസ് ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു മണി ബില്ല് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ അതായത് അവതരിപ്പിക്കേണ്ടത് എവിടെയാണ് തുടക്കത്തിൻ്റെ ലോക്സഭയിലാണെന്ന കാര്യം ഓർത്തിരിക്കുക അതേപോലെ തന്നെ മണി ബില്ല് ലോകസഭ പാസ്സാക്കിയാൽ അതായത് നൂറ്റി ഒൻപതിൽ അഞ്ച് സബ്ക്ലോസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മണി ബില്ല് ലോക്സഭ പാസ്സാക്കിയതിന് ശേഷം എന്ത് ചെയ്യുന്നു രാജ്യസഭയുടെ അനുമതിക്കായിട്ട് അയക്കുന്നു പതിനാല് ദിവസത്തിനുള്ളിൽ തിരിച്ചു വന്നില്ലെങ്കിൽ അതായത് അനുമതി കൊടുത്ത് തിരിച്ച് ലോകസഭയിലേക്ക് വന്നില്ലെങ്കിൽ ആ ബില്ല് എന്താണ് പാർലമെന്റ് ഇരുസഭകളും പാസ്സാക്കിയതായിട്ട് കണക്കാക്കുമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് നൂറ്റി ഒൻപതിൽ അഞ്ച് ഈ രണ്ട് ആർട്ടിക്കിളും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് പറഞ്ഞു വെച്ചേക്കുക അപ്പം എത്ര ദിവസത്തിനുള്ളിലാണ് പതിനാല് ദിവസത്തിനുള്ളിൽ അപ്പം മണി ബില്ല് ഏറ്റവും ഇമ്പോർട്ടന്റ് ആർക്കാണ് അത് നമ്മുടെ ലോകസഭയ്ക്കാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ഇനി അടുത്ത ചോദ്യം ഈ ഒരു ക്ലാസ്സിലെ അടുത്ത ചോദ്യം താഴെ കൊടുത്തതിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഏതെന്നാണ് നമ്മുടെ ചോദ്യം ഇവിടെ പൊതുജനാരോഗ്യം മായം ചേർക്കൽ തൊഴിൽ വ്യാപാരവും വാണിജ്യവും എന്നിങ്ങനെയാണ് നൽകിയിരിക്കുന്നത് നമുക്കറിയാം കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാനങ്ങൾക്കും പാർലമെന്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കൺകറന്റ് ലിസ്റ്റ് നിലവിലെ അൻപത്തിരണ്ട് വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ പറയുന്നത് നമുക്കറിയാം തുടക്കത്തിൽ നാൽപ്പത്തി ഏഴെണ്ണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയിലൂടെ അഞ്ച് വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിലേക്ക് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കൊണ്ടുപോകുന്നു അങ്ങനെയാണ് അൻപത്തിരണ്ട് എന്ന് പറയുന്ന ഈ ഒരു കണക്കിൽ ിലേക്ക് എത്തുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽ നേരത്തെ ഉണ്ടായിരുന്നത് കൺക്രൻ ലിസ്റ്റിൽ നാൽപ്പത്തി ഏഴായിരുന്നു ഇപ്പം ഈ പറയുന്ന കൺക്രൻ ലിസ്റ്റിൽ നിലവിൽ എത്ര വിഷയങ്ങളുണ്ട് അൻപത്തിരണ്ട് വിഷയങ്ങളുണ്ട് അതിൽ ഉൾപ്പെടുന്ന രണ്ട് വിഷയങ്ങളാണ് നമ്മുടെ ഈ ഒരു ഓപ്ഷനിൽ തന്നിരിക്കുന്നത് അത് എന്ന് പറയുന്നത് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്ന മായം ചേർക്കലും അതേപോലെ തന്നെ മൂന്നാമത് കൊടുത്തിരിക്കുന്ന തൊഴിലുമാണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതല ഇവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയാണ് ഇവിടെ തന്നിരിക്കുന്നതിലെ സംഭരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക വോട്ടർ പട്ടിക തയ്യാറാക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വയ്ക്കുക അതിലൂടെ രണ്ട് മാത്രമാണ് ഇവിടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയായിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുള്ളൂ ഇവിടെ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ എന്താണ് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യത്തോടു കൂടി ഈ ഒരു ക്ലാസ് അവസാനിക്കുകയാണ് അപ്പോൾ അവിടെ പരിചയപ്പെടുത്തി ഇരുപത്തൊന്ന് ചോദ്യങ്ങളും കേരള പി എസ് ഈ അടുത്ത് ചോദിച്ച ചോദ്യങ്ങളാണ് പുതിയ സിലബസ് പ്രകാരം ചോദിച്ച ചോദ്യങ്ങളാണ് വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യവുമായി ബന്ധപ്പെട്ട മേഖലകൾ അതായത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം പരീക്ഷ അടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ചോദ്യ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ച മേഖലയെ ബേസ് ചെയ്തുകൊണ്ട് റിവിഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ അടുത്ത ഒരു ക്ലാസ്സിൽ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്നുള്ള പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ായിട്ട് നമുക്ക് കണ്ടുവിട്ടാം അപ്പോൾ ഓരോ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒക്കെ കുറച്ച് അനുബന്ധ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് തീർച്ചയായിട്ടും പുതുതായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ആയിട്ട് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ വിലയേറിയ ഒന്ന് കമന്റ് ചെയ്യുകയും കൂടി ഒന്ന് ചെയ്യുക അപ്പോൾ എന്താണ് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഇതിനെ തുടർന്നുള്ള ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കണ്ടുവിട്ടാം അതുവരെയും നന്ദി നമസ്കാരം